അനുമോ സിമ്പിൾ പി സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഷാജഹാനെ കുറിച്ചാണ് നോക്കുന്നത്. മുഗൾ സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ചക്രവർത്തി ആയിരുന്നു ഷാജഹാൻ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മുഗൾ രാജവംശത്തിൽ തന്നെ 4 ചക്രവർത്തിമാരുടെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ആ ക്ലാസ്സും കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ സുഹൃത്തുക്കൾക്ക് എല്ലാ അറിവ് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഷാജഹാനെക്കുറിച്ച് നമ്മൾ നോക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് എന്താണെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് ഖുറം എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് എന്തായിരുന്നു? ഖുറം എന്നായിരുന്നു. ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അല്ലെങ്കിൽ ഫുൾ നെയിം എന്താണ്? ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ. ഷാജഹാൻ്റെ കാലഘട്ടം ആയിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പി എസ് സി പരീക്ഷകൾ ചോദിക്കാറുണ്ട് മുഗൾ രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഷാജഹാനാണ് കേട്ടോ. അപ്പോൾ ഷാജഹാൻ്റെ കാലഘട്ടത്തെയാണ് മുഗൾ സാമ്രാജ്യത്തിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. നിർമ്മിതികളുടെ രാജകുമാരൻ ഇദ്ദേഹമായിരുന്നു. കൂടാതെ ശില്പികളുടെ രാജാവും ഇദ്ദേഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അറിയപ്പെടുന്ന രണ്ട് പ്രത്യേകതകൾ, മറ്റ് രണ്ട് പ്രത്യേകതകൾ, നിർമ്മിതികളുടെ രാജകുമാരനാണ് കൂടാതെ ശില്പികളുടെ രാജാവാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായിരുന്നു ഷാജഹാനാബാദ് കേട്ടോ. ഇദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായിരുന്നു ഷാജഹാനാബാദ്. അപ്പോൾ ഇദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനം ഏതായിരുന്നു? ഷാജഹാനാബാദായിരുന്നു. ആഗ്രയിൽ നിന്നാണ് ഇദ്ദേഹം തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റിയതെന്ന് ചോദിച്ചാൽ ആഗ്ര, യു പിയിലെ ആഗ്രയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റിയത്. ഷാജഹാനാബാദ് എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യ തലസ്ഥാനം ആഗ്രയായിരുന്നു, യു പി. അത് കഴിഞ്ഞ് ഇദ്ദേഹം എങ്ങോട്ടാണ് മാറ്റുന്നത്? ആ തലസ്ഥാനത്തെ ഡൽഹിയിലെ ഷാജഹാനാബാദിലോട്ടാണ് മാറ്റുന്നത്. ഇനി ചെങ്കോട്ട പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ജുമാ മസ്ജിദ്, ഡൽഹിയിലുള്ള ജുമാ മസ്ജിദും ഡൽഹിയിൽ തന്നെയുള്ള ചെങ്കോട്ടയും പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ദിവാൻ ഇ ഖാസ് പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. താജ്മഹൽ പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് പണികഴിപ്പിച്ചത്? റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചുവന്ന കോട്ട എന്നറിയപ്പെടുന്ന ലാൽ കില, പിന്നെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ഖാസ്, കൂടാതെ താജ്മഹൽ പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. താജ്മഹൽ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. താജ്മഹൽ ആഗ്ര ഉത്തർപ്രദേശിലാണ് കേട്ടോ. അത് ചോദിക്കും, കാരണം തിരിഞ്ഞു പോകുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഡൽഹി എന്നാണ് കരുതുന്നത്. ഡൽഹിയിലല്ല താജ്മഹൽ. താജ്മഹൽ എവിടെയാണ്? ആഗ്ര ഉത്തർപ്രദേശിലാണ്. ഇനി ചെങ്കോട്ടയാണ് ലാൽ കില എന്നറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചെങ്കോട്ടയുടെ മറ്റൊരു പേരാണ് എന്ത്? ലാൽ കില. അപ്പോൾ ചെങ്കോട്ടയാണ് നമ്മൾ റെഡ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ലാൽ കില. അതെവിടെയാണ്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും അവിടെ വന്നു. നമ്മുടെ ത്രിവർണ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എവിടെ വച്ചാണ്? ചെങ്കോട്ടയിൽ വച്ചാണ്, സ്വാതന്ത്ര്യ ദിനത്തിൽ. ഇനി ചെങ്കോട്ടയുടെ കവാടം എന്നറിയപ്പെടുന്നതാണ് ലാഹോരി ഗേറ്റ് കേട്ടോ. ചെങ്കോട്ടയുടെ കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? ലാഹോരി ഗേറ്റ്. ഇതെവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പോൾ ലാഹോരി ഗേറ്റ് എവിടെയാണ്? ഡൽഹിയിലാണ്. ചെങ്കോട്ടയുടെ കവാടം എന്നറിയപ്പെടുന്നതാണ് ഏത്? ലാഹോരി ഗേറ്റ്. ഇനി മയൂരസിംഹാസനം നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. മയൂരസിംഹാസനം വളരെ പ്രധാനപ്പെട്ടതാണ്. മയൂരസിംഹാസനം നിർമ്മിച്ചത് ആരായിരുന്നു? ഷാജഹാനായിരുന്നു. മയൂരസിംഹാസനത്തിൽ എത്ര മൈലുകളുണ്ടെന്ന് വെച്ചാൽ 24 മൈലുകളുണ്ടായിരുന്നു. അപ്പോൾ മയൂരസിംഹാസനത്തിൽ എത്ര മൈലുകളുണ്ടായിരുന്നു? 24 മൈലുകളുണ്ടായിരുന്നു. മയൂരസിംഹാസനം നിർമ്മിച്ച വ്യക്തി ആരാണ്? ഷാജഹാനാണ്. ഇനി വിക്രമാദിത്യനെ മാതൃകയാക്കിയാണ് കേട്ടോ, വിക്രമാദിത്യനെ മാതൃകയാക്കിയാണ് ഇദ്ദേഹം മയൂരസിംഹാസനം നിർമ്മിച്ചത്. അപ്പോൾ ഇദ്ദേഹം ആരെ മാതൃകയാക്കിയാണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്? വിക്രമാദിത്യനെ മാതൃകയാക്കിയാണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്. മയൂരസിംഹാസനവും കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരിയായിരുന്നു നാദിർ ഷാ. അപ്പോൾ എന്ത് സംഭവിച്ചു? മയൂരസിംഹാസനം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. മയൂരസിംഹാസനവും കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരിയായിരുന്നു നാദിർ ഷാ. നാദിർ ഷാ ഏത് വർഷമാണ് കടത്തിക്കൊണ്ടുപോയത്? 1739 കടത്തിക്കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഏത് വർഷമാണ് കടത്തിക്കൊണ്ടുപോകുന്നത്? 1739. ഇനി
ഇതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്, മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇത് ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് ഇപ്പോൾ എന്ത് സൂക്ഷിച്ചിരിക്കുന്നത്? ഇപ്പോൾ മയൂര സിംഹാസനം സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഷാജഹാൻ്റെ കാലത്ത് ഇന്ത്യയിൽ വന്ന ഫ്രഞ്ച് സഞ്ചാരികൾ ആരൊക്കെയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഷാജഹാൻ്റെ കാലത്ത് ഇന്ത്യയിൽ വന്ന ഫ്രഞ്ച് സഞ്ചാരികൾ ആരൊക്കെയായിരുന്നു? അത് ബെർണിയനും വേണിയറുമായിരുന്നു. ആരൊക്കെയായിരുന്നു? ബെർണിയനും വേണിയർ. താജ്മഹലിൻ്റെ ആദ്യ പേര്, താജ്മഹലിൻ്റെ ആദ്യ പേരായിരുന്നു മുംതാസ് മഹൽ എന്ന്. താജ്മഹലിൻ്റെ ആദ്യത്തെ പേരായിരുന്നു എന്തായിരുന്നു? മുംതാസ് മഹൽ. താജ്മഹലിൻ്റെ ശില്പിയായിരുന്നു ഉസ്താദ് ഈസ കേട്ടോ. താജ്മഹലിൻ്റെ ശില്പി ആരായിരുന്നു? ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ഡിസൈനർ ആരായിരുന്നു? ജെറോനിമോ വെറങ്കോ. താജ്മഹലിൻ്റെ ഡിസൈനർ ആരായിരുന്നു? ജെറോനിമോ വെറങ്കോ. 17-ാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. ഇപ്പോൾ താജ്മഹൽ പണി കഴിപ്പിച്ചതെന്നാണ്? 17-ാം നൂറ്റാണ്ടിലാണ്. ഇനി എപ്പോഴും എക്സാമിന് വരുന്നൊരു ചോദ്യം, താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദീ തീരത്താണ് കേട്ടോ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതിയായിരുന്നു താജ്മഹൽ. അപ്പോൾ വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതി ആയിരുന്നു താജ്മഹൽ. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ഇതിനെക്കുറിച്ചാണ്. താജ്മഹലിനെയാണ് എന്ത് വിശേഷിപ്പിച്ചത്? കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ടാഗോർ ആയിരുന്നു, രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഇനി ചെങ്കോട്ടയിലെ ഖാസ് മഹലിൽ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയായിരുന്നു ദിവാനി ഖാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ചെങ്കോട്ട ന്യൂഡൽഹിയിലാണ്. ചെങ്കോട്ടയിലെ മറ്റൊരു പേരാണ് ലാൽ കില്ല. അപ്പോൾ ലാൽ കില്ല അഥവാ ചെങ്കോട്ടയിലെ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയുടെ മുറി അറിയപ്പെടുന്ന പേരാണ് ദിവാൻ ഇ ഖാസ് എന്ന്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ദിവാൻ ഇ ഖാസ് കേട്ടോ. അപ്പോൾ എന്ത് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ദിവാൻ ഇ ഖാസിൽ. ഇനി ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഔറംഗസീബ്. ഷാജഹാനെ തടവിലാക്കിയ ഇദ്ദേഹത്തിൻ്റെ മകനാരായിരുന്നു? ഔറംഗസീബായിരുന്നു. ഷാജഹാനെ തുറുങ്കിലടച്ചത് ആഗ്ര കോട്ടയിലാണ്. അപ്പോൾ ആഗ്ര കോട്ടയിലാണ് ഇദ്ദേഹത്തെ തടവിലാക്കുന്നത്. അപ്പോൾ ഷാജഹാനെ തടവിലാക്കിയത് ഔറംഗസീബാണ്, ഇദ്ദേഹത്തിൻ്റെ മകൻ. എവിടെയാണ് തടവിലാക്കിയത്? ആഗ്ര കോട്ടയിലാണ് തടവിലാക്കിയത്. ഷാജഹാൻ്റെ പുത്രിയായ ജഹനാരയായിരുന്നു ഇദ്ദേഹത്തിനെ തടവിൽ പരിചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്ന ജഹനാരയാണ് ഷാജഹാനെ തടവിൽ പരിചരിച്ചുകൊണ്ടിരുന്നത്. ജഹനാരയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ സമുച്ചയത്തിലാണ് കേട്ടോ. അപ്പോൾ നിസാമുദ്ദീൻ എന്ന സ്ഥലത്ത് ഒരു സമുച്ചയമുണ്ട്. അവിടെയാണ് ഒരു പള്ളിയുണ്ട്, നിസാമുദ്ദീൻ എന്ന് വെച്ചാൽ പള്ളിയുണ്ട്. അവിടുത്തെ സമുച്ചയത്തിലാണ് ജഹനാരയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, ഡൽഹിയിലാണ്. ഇനി ഷാജഹാൻ്റെ സ്മാരകം എവിടെയാണ്? ഷാജഹാൻ്റെ സ്മാരകം അല്ലെങ്കിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ആഗ്രയിലാണ് കേട്ടോ. ആഗ്രയിലെ താജ്മഹലിലാണ്. അപ്പോൾ ഷാജഹാൻ്റെ ശവകുടീരം എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ഷാജഹാൻ്റെ ശവകുടീരം എവിടെയാണ്? അത് ആഗ്രയിലാണ്, ആഗ്ര UPയിലാണ് ഉള്ളത്, താജ്മഹലിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോ ഇവിടെ നിന്ന് തന്നെ കാണുന്നതായിരിക്കും. അതൊരു എല്ലാവരും ടേക്ക് കെയർ, ബൈ.